രണ്ടാംഘട്ട ജനസമ്പർക്ക പരിപാടിക്കായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയുടെ രണ്ടാം ഘട്ടത്തിന് അല്പസമയത്തിനകം തന്നെ തുടക്കമാകും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏകദേശം 14,000-ലധികം അപേക്ഷകളാണ് തിരുവനന്തപുരം ജില്ലയിലെ രണ്ടാം ഘട്ട ജനസമ്പർക്ക പരിപാടിയുടെ ഉദ്ഘാടന ദിനത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ഏകദേശം 14,000-ത്തോളം അപേക്ഷകരാണ് ഉള്ളത്. ഇതായാലും എൽഡിഎഫിന്റെ പ്രതിഷേധം ജനസമ്പർക്ക പരിപാടിക്കിടെ മുഖ്യമന്ത്രിയെ ഉപരോധിക്കുമെന്ന തീരുമാനത്തിലായിരുന്നു എൽഡിഎഫ്. ഏതായാലും ഉമ്മൻചാണ്ടി സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ജനസമ്പർക്ക പരിപാടിക്ക് അല്പസമയത്തിനകം തന്നെ തുടക്കമാകും. ജില്ലയിലെ ജനസമ്പർക്ക പരിപാടിയിലേക്ക് 14,957 പരാതികളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. നേരത്തെ പരാതി നൽകാൻ സാധിക്കാത്തവർക്ക് ഇന്ന് നടക്കുന്ന ജനസമ്പർക്ക പരിപാടിയിൽ നേരിട്ടെത്തിയ അപേക്ഷകൾ നൽകാൻ സാധിക്കും. ഇപ്പോൾ മന്ത്രി വി എസ് ശിവകുമാർ സംസാരിക്കുന്നു. കേന്ദ്രമന്ത്രി ഡോക്ടർ ശശി തരൂർ, സംസ്ഥാന മന്ത്രിമാരായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീ കെ സി ജോസഫ്, ശ്രീ കെ ബാബു, നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ എൻ ശക്തൻ, ബഹുമാനായ എം എൽ എ ശ്രീ കെ മുരളീധരൻ, ശ്രീ സെൽവരാജ് എം എൽ എ, ശ്രീ വർക്കല കഹാർ എം എൽ എ, മുൻ എം എൽ എ ജില്ലാ കോൺഗ്രസ് ശ്രീ എം എ വാഹിദ് എം എൽ എ, ശ്രീ പാലോടി രവി എം എൽ എ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും മുൻ എം എൽ എയുമായ ശ്രീ മോഹൻകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അനുസജിത റസൽ, ചീഫ് സെക്രട്ടറി ശ്രീ ഭരത്ഭൂഷൺ ഉൾപ്പെടെ ഈ വേദിയിൽ നമ്മുടെ വകുപ്പ് തല അധ്യക്ഷന്മാർ, മറ്റു ഉദ്യോഗസ്ഥർ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഉദ്ഘാടന സമ്മേളനമായി നമ്മൾ ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടില്ല. ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കും. ഈ ജനസമ്പർക്ക പരിപാടിയുമായി ബന്ധപ്പെട്ട് 14,957 പരാതികളാണ് നമുക്ക് ലഭ്യമായത്. അതിൽ 565 പരാതിക്കാരെയാണ് ഇന്ന് മുഖ്യമന്ത്രി നേരിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ, മുഖ്യമന്ത്രി തലത്തിൽ തന്നെ ഇടപെട്ടാൽ മാത്രമേ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകൂ എന്ന് ബോധ്യം വന്നതുകൊണ്ട് അദ്ദേഹം നേരിട്ട് ഇവിടെ ക്ഷണിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള 14,000 പരാതികൾക്ക് ഓരോ ഘട്ടത്തിലും നമ്മൾ തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ദുരിതാശ്വാസം നൽകുന്നതിലേക്ക് വേണ്ടി 1,420 പരാതികളാണ് ലഭ്യമായിട്ടുള്ളത്. അതിൽ 888 സാങ്ഷൻ ചെയ്തു, ബാക്കി പ്രോസസ്സിംഗ് നടക്കുകയാണ്. 143 പേരെ മുഖ്യമന്ത്രി ഇന്ന് ഇവിടെ നേരിട്ട് കാണുകയാണ്. എ പി എൽ ബി പി എൽ കാർഡ് ലഭ്യമാകുന്നതിലേക്ക് വേണ്ടി 8,430 അപേക്ഷകൾ കിട്ടിയിട്ടുള്ളത് പ്രോസസ്സിംഗിലാണ്. 42 പേർക്ക് ഇന്ന് മുഖ്യമന്ത്രി കാർഡ് ഇവിടെ വെച്ച് വിതരണം ചെയ്യുകയാണ്. ഹെൽത്തിൽ 315 പരാതികൾ ലഭ്യമായി, 237 പരിഹരിച്ചു. 14 പേരിന്ന് ഇവിടെ നേരിട്ട് എത്തിച്ചേരുന്നുണ്ട്. വിശദമായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു പോകുന്നില്ല. പട്ടയം ലഭ്യമാകുന്നതിന് 422 പരാതികളാണ് ലഭ്യമായിട്ടുള്ളത്.
അപേക്ഷ ലഭ്യമായിട്ടുണ്ട്. 115 എണ്ണം പരിഹരിച്ചു. 6 പേരെ ഇവിടെ 12 പേരെ ഇവിടെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വിവിധ മൂന്ന് തലത്തിലാണ് നമ്മുടെ ഈ പരാതികൾ സ്വീകരിക്കുകയും പരിഹരിക്കുന്നതിലേക്കും വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഒന്ന്, നേരത്തെ പരാതി നൽകുകയും ഉദ്യോഗ തലത്തിൽ ഇതിനകം പരിഹാരം കാണുകയും ചെയ്തവ. രണ്ടാമതായി, മുഖ്യമന്ത്രി നേരിട്ട് പരിഹരിക്കേണ്ട സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ, അവരെയാണ് ഇവിടെ ക്ഷണിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ, പുതുതായി പരാതികൾ നൽകുന്നതിന് അവസരമൊരുക്കുക എന്നുള്ളതാണ്. അത് ഇന്ന് 1 മണിക്കും 2 മണിക്കും ഇടയ്ക്കും 5 മണിക്ക് ശേഷവും ആ പരാതികൾ നമ്മളിവിടെ സ്വീകരിക്കും. അതിനു വേണ്ടുന്ന നടപടികൾ എടുത്തിട്ടുണ്ട്. എന്തായിരുന്നാലും ഏറ്റവും വലിയ ഒരു ജനകീയ സംരംഭമായി മാറിയിരിക്കുന്ന ഈ പരാതി പരിഹരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ജനസമ്പർക്ക പരിപാടി വൻപിച്ച വിജയമാക്കി തീർക്കുവാൻ ജനങ്ങളുടെ ഭാഗത്ത് എല്ലാവിധമായ പിന്തുണയും സഹകരണവും ഉണ്ടായിട്ടുണ്ട്. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും, മുഖ്യമന്ത്രിയടക്കം, കേന്ദ്രമന്ത്രിയടക്കം, മന്ത്രിമാരടക്കം, MLA മാരടക്കം, എല്ലാ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടെ ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ആദരണീയനായ മുഖ്യമന്ത്രി സംസാരിക്കുന്നു. ബഹുമാന്യരായ മന്ത്രിമാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട MLA മാർ, മറ്റ് സഹോദരി സഹോദരന്മാര്, സുഹൃത്തുക്കളെ, പ്രസംഗമൊന്നുമില്ല, നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. ഈ ആദ്യമായിട്ട് കാണുന്നത് മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളവരെയാണ് ആദ്യം കാണുന്നത്. അവർ ഇങ്ങോട്ട് കയറി വരുന്ന സമയം എടുക്കുന്ന ആ 2-3 മിനിറ്റേ ഞാൻ സംസാരിക്കത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ജനസമ്പർക്ക പരിപാടി വലിയ വിജയമായി. ശ്രീമതി സഫീന ബീബിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 1 ലക്ഷം രൂപ അനുവദിച്ചു. ശ്രീ ജി അനിൽകുമാറിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 50,000 രൂപയും ജോലിയുടെ കാര്യത്തിൽ ജില്ലാ കളക്ടർ പരിശോധിച്ച് അടിയന്തരമായി തീരുമാനമെടുക്കുവാനും തീരുമാനിച്ചു. ശ്രീ ശിവകുമാറിന് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് സഹായം അനുവദിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിച്ചു. ശ്രീ മുഹമ്മദ് അൽത്താഫ് വേദിയിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയുടെ 2ാം ഘട്ടത്തിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തുടക്കമായിരിക്കുന്നു. 14,957 അപേക്ഷകരാണ് തിരുവനന്തപുരം ജില്ലയിലുണ്ടായിരുന്നത്. ഇതിൽ അടിയന്തര പരിഹാരം, പ്രശ്നപരിഹാരം ആവശ്യമായ 565 പരാതിക്കാരെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നേരിട്ട് കാണുന്നത്. ഇവിടെ വച്ച് തന്നെ ധനസഹായവും പ്രശ്നപരിഹാരത്തിലുള്ള തീരുമാനവും വേദിയിൽ വെച്ച് തന്നെ ഉണ്ടാവുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.